കണ്ടിട്ടൊന്നും കേറിയില്ലെന്ന് ഇന്ന് തോന്നുന്നു. കേറിയ ലക്ഷണം ഇല്ല കേട്ടോ, നമ്മുടെ ആ ഇഷ്ടം പോലെ വള്ളത്തിൽ ഉണ്ടോ? ഇഷ്ടം പോലെ വള്ളത്തിൽ കിട്ടിയ പള്ളത്തിയായി ഇത് കേട്ടോ. വേണ്ട, ചിലതൊക്കെ ചത്ത് വള്ളത്തിൽ. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് വാരിയിടാം. രാവിലെ മുതലേ പിടിക്കുന്ന ആയതുകൊണ്ടാവട്ടെ, മാവെള്ളം ഒന്നും മാറിയിട്ടിട്ടില്ലായിരുന്നു. നൂറോടെ വള്ളത്തിലുണ്ട്. ഹൈ ഫ്രണ്ട്സ്, നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് മീൻ പിടിക്കാനായിട്ട് പോവുകയാണ്. നട ഈ കണ്ടോ, ഈ വല, ഈ വലയ്ക്കകത്ത് നമ്മൾ മൈദാമാവ് ഇട്ട്, മൈദാമാവ് തേച്ച് പിടിപ്പിച്ച് പിന്നെ മീൻ പിടിക്കാനുള്ള ഒരു ഇതാണ് നമ്മൾ നോക്കുന്നത്. അതിനുള്ള മൈദാമാവൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മൈദാമാവ് ഈ വലയ്ക്കകത്ത് ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് വേണം കുളത്തിൽ കൊണ്ടിടാൻ. അപ്പോൾ നമ്മൾ കുളത്തിൽ കൊണ്ടിടുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ വലയ്ക്കകത്ത് ഇഷ്ടം പോലെ മീൻ കിട്ടുമെന്ന്. പക്ഷെ നമുക്ക് ഇതുവരെ ആ വലയ്ക്കകത്ത് ഇട്ടണക്കെ മീനൊന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മൾ അതുകൊണ്ട് നമ്മുടെ പഴയ പരിപാടി തന്നെ നമ്മൾ തുടരുകയാണ്. നമ്മുടെ ആ വീഡിയോ നിങ്ങളൊന്ന് പോയി കണ്ടു നോക്ക്. നമ്മൾ ഇന്നലെ ഇട്ട വലയ്ക്കകത്ത് മീനൊന്നും കയറിയിട്ടില്ല. അപ്പോൾ അത് വലിയ കണ്ണിയാണ്, അതുകൊണ്ട് ചെറിയ മീനൊന്നും കയറുന്നില്ല. അത് കടൽ കിട്ടുന്ന വലയായതുകൊണ്ടായിരിക്കും അതിനകത്ത് ചെറിയ മീനുകളൊന്നും കയറുന്നില്ല. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ പഴയ പണി തന്നെ ഒന്ന് ചെയ്ത് നോക്കാൻ പോവാം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള മാവ് കുഴച്ചെടുത്തിരിക്കുക. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇട്ട് കൊണ്ടുവന്ന് വീണ്ടും കൊണ്ടുവന്ന് ആ കണ്ടത്തിലൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വലയാണ്, ഉണ്ടോ പഴയ വല. നമ്മൾ ഇതുവരെയും പ്രയോജനപ്പെടുത്തിയിട്ടില്ല. പ്രയോജനപ്പെടുത്തി ശ്രീകുട്ടം വന്ന് ഇതിനകത്ത് മീൻ പിടിച്ചിട്ടുണ്ടായിരുന്നു. അവന് ഏതാണ്ട് ഒരു 100 രൂപയുടെ പള്ളത്തേക്ക് വേണ്ടി കിട്ടിയായിരുന്നു. പക്ഷെ ഞങ്ങൾ ഇട്ടിടാക്ക് ഞങ്ങൾക്ക് മീൻ കിട്ടുന്നില്ല. അപ്പം ഞങ്ങൾ വീണ്ടും ഒന്ന് ചെയ്ത് നോക്കട്ടോ. അപ്പം നമുക്കിത് കൊണ്ടിടാം. അപ്പുറം വള്ളത്തിണ്ട്. അപ്പൊ നമുക്ക് മീൻ തിന്നാനുള്ള കൊതി കൊണ്ടൊന്നും അല്ല, പക്ഷെ മീൻ പിടിക്കാനുള്ള ആഗ്രഹം കൊണ്ട് നമ്മളിത് ചെയ്യുന്നു. നമുക്കിതങ്ങനെ ഇട്ട് കൊടുക്കാം, എല്ലാം അങ്ങ് ഇട്ട് കൊടുക്കുക, വെച്ചിരിക്കുന്നില്ല. തീറ്റ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുക്കാണ് നമ്മൾ തീറ്റ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ സൈഡിലൊക്കെ പറ്റിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വെള്ളത്തിലോട്ട് ഇട്ടിട്ട് കലങ്ങിപ്പോകത്തില്ല, വന്നാലും കുറച്ചൊക്കെ കിട്ടും. വള്ളത്തിൽ കൊത്തി തിന്നാൻ വേണ്ടിയിട്ട് ഈ ബായിക്കകത്തോട്ട് ഇറങ്ങി പോകുന്നത്. ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതുകൊണ്ട് വലയങ്ങ അടിയിൽ പോയി. മീനൊക്കെ അടുത്ത് കൂടുതലേ കിട്ടിയിട്ടേ. ഇപ്പോഴും നമ്മൾ നേരത്തെ എല്ലാം ഇട്ട ഒരു അരമണിക്കൂറായി കാണും, അരമണിക്കൂറിൽ കൂടുതലായിട്ടായത് നമ്മളിട്ട വലയൊന്നും എടുക്കണം. അപ്പോൾ അതിനകത്ത് വല്ല മീൻ വല്ല കയറിയിട്ടുണ്ടോ, പള്ളത്തിയോ അല്ലാതെ കരിമീനോ ഞണ്ടോ വല്ലതൊക്കെ കയറിയിട്ടുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ നമ്മൾ ഇപ്പം കൊണ്ടിട്ടിട്ട് അരമണിക്കൂറിൽ കൂടുതലായി. അപ്പോൾ അതുകൊണ്ട് അത് പോയി എടുത്തിട്ട് മീൻ കിട്ടിയെങ്കിൽ നമുക്ക് എടുത്തുകൊണ്ട് വരണം. കാരണം സാധാരണ പള്ളത്തി അതിൽ കയറേണ്ടതില്ല, കാരണം മൈദാമാവാണ് നമ്മൾ അതിനകത്ത് കുഴച്ചിട്ട് കൊടുത്തേക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം മൈദാമാവൊക്കെ ഇട്ട് ശ്രീകുട്ടം പിടിച്ചതാണ് മീൻ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീണ്ടും അത് കൊണ്ടിട്ട് കൊടുത്തത്. മീനുള്ള ഒരു തോട്ടിലാണ് നമ്മളത് കൊണ്ടിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മീൻ കയറിയെങ്കിൽ നമുക്ക് കാണാം. ഭയങ്കര എപ്പോഴും ഇതൊക്കെ റെയിൽവേ ലൈനിലേക്കുള്ള ആവശ്യത്തിനുള്ള മണ്ണോ മെറ്റിലോ ഏതാണ്ടാണ് കൊണ്ടുപോകുന്നത് ഈ വണ്ടിയിൽ. അത് ഈ വണ്ടി പോകുന്ന സമയത്ത് നമ്മുടെ വീടൊക്കെ ഭയങ്കര കുലുക്കം കേട്ടോ. കാരണം വെള്ളം അടി വെള്ളം കിടക്കുമല്ലേ, നമ്മുടെ വീടിൻ്റെ അടിയിലൊക്കെ ഇഷ്ടംപോലെ വെള്ളം കിടക്കുമല്ലേ. അപ്പോൾ അത് കാരണം വീട് ഭയങ്കര കുലുക്കം. നമുക്കിപ്പോൾ ഒന്ന് വലയൊന്ന് പൊക്കി നോക്കാം. കണ്ടിട്ടൊന്നും കേറിയില്ല, കേറിയ ലക്ഷണം ഇല്ല കേട്ടോ. നമ്മുടെ ഇഷ്ടംപോലെ വള്ളത്തിലുണ്ടോ? ഇഷ്ടംപോലെ വള്ളത്തിൽ, ഒരു കറിക്കുള്ള വള്ളത്തിട്ടുണ്ട്. കറിക്ക് തകയത്തില്ല, എന്നാലും ഒരു ട്രിപ്പ് കൂടി ഇട്ട് കൊടുത്താൽ ഇതുപോലെ വള്ളത്തിൽ കിട്ടും. ഞാനിപ്പോൾ ഈ കൂടിട്ട് ഇന്ന് ആദ്യമായിട്ടാണ് ഇത്രയും മീൻ ഞാൻ ഈ കൂടിനകത്ത് പിടിക്കുന്നത്. ഒരു മീൻ പോലും കിട്ടിയിട്ടില്ല, എൻ്റെ തീറ്റ പോകുന്നതല്ലാതെ. പക്ഷേ ശ്രീകുട്ടൻ ഇട്ട് അവന് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് വീട്ടിലൊന്ന് കൊണ്ടുപോകാം. ഞാൻ പറയാൻ കാണിച്ചില്ലേ, ഇതിനകത്ത് ഇഷ്ടംപോലെ മീൻ പള്ളത്തിയുണ്ട് ഇതുപോലെ. അപ്പോൾ നമുക്ക് ഇത് കൊണ്ടൊന്ന് പാത്രത്തിലൊന്ന് തട്ടിയിടാം. ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ.
മീന്. അരിമീന്റെ കുഞ്ഞുങ്ങളുണ്ട്. അരിമീൻ കുഞ്ഞുങ്ങൾ വരുന്നുണ്ട് ഇതിനെ. അതൊരു തിരിച്ചിടാം. അത് നമുക്ക് നമ്മുടെ കണ്ടെത്തിക്കണേ. കരിമീൻ കുഞ്ഞുങ്ങൾ ഉണ്ടല്ലോ, കുറെ ഉണ്ടല്ലേ, മൂന്ന് നാലെണ്ണം ഉണ്ട് കരിമീൻ കുഞ്ഞുങ്ങൾ. പക്ഷെ കരിമീൻ ഒന്നും കയറിയിട്ടില്ല. നമുക്ക് ഒരു ട്രിപ്പ് കൂടെ ഒന്ന് കുഴച്ചിട്ടാലോ മാവ്. അപ്പൊ ഇത് കൊണ്ടൊന്ന് തട്ടി നമ്മുടെ പാത്രത്തിലിട്ടെ, നമുക്ക് ഒരു ട്രിപ്പ് കൂടെ മാവ് കുഴച്ചിടാം. അപ്പൊ നമുക്ക് ഇന്നത്തേക്കുള്ള മീനാവും. ഈ മീനിന്റെ പേരേ സാധാരണ ഞങ്ങളുടെ നാട്ടുകാർക്കൊക്കെ അറിയാം, പക്ഷേ ഇതറിയാം. ഈ മീൻ എന്താണെന്ന് അറിയാൻ വയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. എന്ത് പേരാന്നുള്ളത്, ഇതിൻ്റെ പേരാണ് കണ്ണം പള്ളാത്തി. പക്ഷെ ഇത് വറുത്ത് കഴിക്കാൻ ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. നമ്മൾ വറുത്ത് നമുക്ക് വേറെ കറിയൊന്നും വേണ്ട, ഇതിൻ്റെ കൂടെ ഒരു ചമ്മന്തിയോ തോരനോ അവിയലോ എന്തെങ്കിലും ആയാലും മതി. ഇത് നമുക്ക് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റായിട്ടോ. ഇത് നമ്മൾ കോരുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് കിട്ടുന്ന മീനാണ് ഇത്, ഈ പള്ളാത്തി. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്ര മീൻ. കാരണം ഇന്നലെയൊക്കെ ഞാൻ ഈ കൂടിട്ട് കുറെ ദിവസം കൊണ്ട് ഇത് പണിയാണെന്ന് തൊട്ടേ ഞാൻ ഈ കൂടിടുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇതുവരെ മീൻ കിട്ടിയിട്ടില്ലായിരുന്നു. എന്നാ ഇഷ്ടം പോലെ മീനുള്ള തോട്ടിലാണ് കൊണ്ടിടുന്നത്. നമ്മുടെ കണ്ടത്തിലൊക്കെ ഇഷ്ടം പോലെ മീനുണ്ട്. പക്ഷെ എന്ത് ചെയ്യാന, നമുക്ക് വല കിട്ടുന്നില്ലായിരുന്നു. ഇന്ന് നമ്മുടെ ഒരു ഭാഗ്യം. ഞാൻ ലിജിയോട് പറഞ്ഞതാ, ലിജിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ മീൻ കിട്ടും. കാരണം ലിജിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മീനായത് കേട്ടോ. ലിജി വന്ന കാലം തൊട്ട് മീൻ കണ്ടിക്കാൻ, ഈ മീൻ കണ്ടു കഴിഞ്ഞാൽ ലിജിയെ കണ്ടിക്കും. ലിജിക്ക് കണ്ടിക്കണം. അപ്പോൾ വേണ്ടേ, നമ്മൾ ഇതിനകത്ത് കരിമീൻ്റെ കുഞ്ഞുങ്ങൾ നമുക്കൊരു മൂന്ന് നാലെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ, ഇത് കരിമീൻ്റെ കുഞ്ഞ. അതുപോലെ തന്നെ ഇതാണ്, ഇത് ഇനി ഇനി ഒരെണ്ണം കൂടെ ഉണ്ടോന്നല്ല, നാലെണ്ണം ഉണ്ട്. അപ്പൊ ഇത് നമുക്ക് കുളത്തിലോട്ട്, നമ്മുടെ കുളത്തിൽ തന്നെ ഇടാം. ഞാൻ എടുക്കാം, അവിടെ തന്നെ എടുക്കാം. ഈ കരിമീൻ പള്ളത്തെ നമ്മൾ ഇട്ട് കൊടുക്കാം, അങ്ങ് പോയിക്കോളൂ. നൊന്ത് നോവാൻ പാടില്ല കേട്ടോ, നൊന്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ചേർത്തു. കണ്ടോ, നമ്മൾ അടുത്ത തീറ്റയായിട്ട് പോകാം. നേരത്തെ നമ്മൾ മാവ് ചൂടാക്കാതെ പച്ചവെള്ളത്തിൽ കുഴച്ചുകൊണ്ട് പോയത്. ഇപ്പം നമ്മൾ മാവ് ചൂട് വെള്ളത്തിൽ കുഴച്ചേണ്ട ഒരു കുഴക്കട്ടയുടെ വലുപ്പത്തിലെടുത്തിരിക്കുക. ഇപ്പം ഇത്രയും എടുക്കുന്നില്ല, ഇതിൻ്റെ പകുതി എടുക്കുന്നുള്ളൂ. കാരണം അടുത്ത ട്രിപ്പ് ഇടണ്ടേ. ഇവരിത് നമ്മൾ ഇടുന്ന തീറ്റയല്ല, അവരങ്ങ് കഴിച്ചിട്ട് പോവുക. കുറേ കുറേ ആൾക്കാർ കയറും, കുറേ ആൾക്കാർ കയറി കഴിച്ചിട്ട് പോവും. ഇതൊന്ന് ഇട്ട് കൊടുക്കട്ടെ, ഇവിടെ വെച്ച് ഇട്ട് കൊടുത്തിട്ട് പോവാം. അവിടെ ഇവിടെയൊക്കെ ഒന്ന് തേച്ച് പറ്റിക്കും. ഇത് കണ്ടിട്ട് വേണം അവർ കയറാൻ. നമ്മൾ ഇട്ടടുത്ത് തന്നെ വിടാം. ഇവിടെ ആൾക്കാർ വീണ്ടും വരും. ഇവിടെ തന്നെ നമുക്ക് വിടാം. ഈ ഫ്രണ്ടി വന്നില്ലേ, ൂടെ ഇട്ടിട്ട് നമുക്ക് വീട്ടിൽ പോവാം. ഇനി അടുത്ത ആൾക്കാരുടെ കയറുമ്പോൾ എങ്ങനെ ആയാലും കുറെ മീനിവിടെ കയറും. നമുക്കിവിടെ ഒന്ന് കെട്ടിയിട്ട് കൊടുക്കാം. കെട്ടിയിട്ട് കൊടുത്തിട്ട് അവിടെ വളർത്തി കയറും. അടുത്ത് കയറുന്നുണ്ടോ, ചെറിയ വളർത്തി. പക്ഷെ രാവിലെ ആയിരുന്നെങ്കിൽ, ഈ രാവിലെ ഇട്ട സമയത്ത് മറ്റേ വില ഇട്ട സമയത്ത് വള്ളത്തി ഇഷ്ടം പോലെ സൈഡിലിട്ടുണ്ട്. ഈ വില കൊടുക്കും നമ്മൾ ഇത് കൊണ്ടുപോകാം കേട്ടോ. നിലക്കടാക്കി നമ്മുടെ തീറ്റ പോയതേ ഉള്ളു, വെച്ചു വലയും കണ്ടിച്ചെടുക്കും. അപ്പോൾ നമുക്ക് വീട്ടിൽ പോകാൻ. നമ്മൾ ഈ വല ഇട്ടിട്ട് ഇനി ഒരു ഏകദേശം ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും വരാം. എന്നിട്ട് ഒന്ന് തട്ടി നോക്കാം. എന്നിട്ട് വല വെക്കാൻ പോകാം. കൂട് കൂട് പോയി എടുത്ത് മീനുണ്ടാക്കി കൊണ്ടുപോകാൻ തട്ടിയിടാം. കയറി കാണും മീൻ ഇഷ്ടം പോലെ. ഒരു പ്രതീക്ഷ കിട്ടി കാണുമെന്നുള്ള
കിട്ടണമല്ലോ. നമ്മളെ നമ്മുടെ മാവ് അരക്കിലോ മാവ് ഇപ്പൊ അതിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. പ്രതീക്ഷ കൈവിടരുത്, ആത്മധൈര്യം വേണം. കിട്ടിയില്ലേ കിട്ടിയില്ല, പോട്ടെ പോയെങ്കിൽ പോയി, നമ്മുടെ മാവല്ല പോയുള്ളു. കുറച്ച് വളർത്തി ഉണ്ട് കേട്ടോ. മാറ്റിയിട്ടല്ലോ, ഇത് അപ്പുറത്തൊന്ന് മാറ്റിയിടാം. നമ്മള് രണ്ടാമത്തെ വാനെ കൂടെ ഉണ്ടല്ലോ, അപ്പൊ അത് എടുക്കാൻ പോവാ. അരി മീൻ കിട്ടിയാലും ഇല്ലെങ്കിലും നമ്മൾ കൂടി ചേർത്തോണ്ട് വരിക, വീട് ഇവിടെ അവസാനിപ്പിക്കുക. ഇനിയിപ്പോ ഏറ്റവും കായ് വരിക, ചിലപ്പോ കിട്ടും. ചിലപ്പം വെള്ളത്തിൽ എല്ലാം കേറിക്കണം. ഇല്ല ഇങ്ങനെ തൊള്ള വെള്ളത്തിൽ കൂടെ ഇറങ്ങിപ്പോയോ കെട്ടിട്ട് നമ്മള് അതൊരു തിരിച്ചറങ്ങി പോണേ. ഞമ്മളെ അണ്ടത്തി കൊണ്ടിടാ കിടന്ന മീനും കൂടെ അങ്ങ് ഇറങ്ങി. ഒരു നാലഞ്ച് വെള്ളത്തി ഉണ്ടായിരുന്നു, അപ്പൊ അതും കൂടെ അങ്ങ് ഇറങ്ങിപ്പോയി. ഇനിയിപ്പൊ നമുക്ക് എന്തായിരുന്നേ അടാരിക്കും പറഞ്ഞു. ഇങ്ങനെ ഇറങ്ങിയതാ മീനോട്ടോ, ഇവിടെ തിരിച്ചിറങ്ങിയതാ കേട്ടോ. മീനിനെ തന്നെ മനസ്സിലായി ഇത് എന്നും ട്രാപ്പാ, നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടിട്ടിരിക്കുക എന്നുള്ളത്. അങ്ങ് വിട്ടാരോ ഒരു കുഞ്ഞു വെള്ളത്തിൽ നമ്മുടെ കുളത്തിൽ തന്നെ കൊണ്ടിടാം. നമ്മളെ നേരത്തെ അപ്പുറത്ത് കലങ്ങിൻ്റെ റോഡിൻ്റെ സൈഡിൽ വരയിട്ടിട്ട് നമ്മൾ അവിടെ നിന്ന് എടുത്തോണ്ട് വരുന്നതാണ് കേട്ടോ. അവിടെ നിന്ന് എടുത്തോണ്ട് നമ്മുടെ കണ്ടത്തിൻ്റെ ഈ മൂല കിട്ടിരിക്കാം. അപ്പോൾ നമുക്ക് ഈ കലയൊന്ന് കൂട്ടി നോക്കാം. ഉണ്ടോ അവിടുന്ന് ഇത്രയും വെള്ളത്തി കിട്ടി കേട്ടോ. ഇനി നമുക്കേ ബക്കറ്റിനാട്ടെ, നമ്മൾ നേരത്തെ രാവിലെ നമുക്ക് കിട്ടിയ മീനുണ്ടല്ലോ അതാ ഈ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതോടെ തട്ടിയിടാം. തട്ടിയിട്ടിട്ട് നമുക്ക് വീണ്ടും വല ഇവിടെ തന്നെ ഇടാം. അച്ഛനെന്തോ ചെയ്ത് വെച്ച് നമുക്ക് ഈ മീനൊന്ന് തട്ടിയിടാം. തീറ്റ അതിൽ വീണ അതിന് പിന്നെ എടുത്ത് കെട്ടട്ടെ. നമ്മൾ വീണ്ടും ഇവിടെ നിന്ന് കെട്ടിക്കൊടുക്കണം. നമ്മളിവിടെ കെട്ടഴിച്ചിട്ടാണ് നമ്മൾ മീൻ തട്ടിയെടുക്കുന്നത്. അന്ന് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. നമുക്ക് ഇങ്ങനെ എന്താ ഗോതമ്പ് പൊടിയോ മൈദാമാവോ ഒക്കെ ഇട്ട് തീറ്റാകുന്ന, നമ്മൾ ഗോതമ്പ് പൊടി ഇടുകയാണെങ്കിലുണ്ടല്ലേ അത് ചൂട് വെള്ളത്തിൽ നനച്ചിടണം. ഒന്ന് വെന്ത് കിട്ടിയെങ്കിലേ നമുക്ക് അത് കുഴഞ്ഞിരിക്കത്തുള്ളില്ലെങ്കിൽ അത് കലങ്ങിപ്പോകും. രാവിലെ രണ്ട് പ്രാവശ്യം കൊണ്ടിട്ടത് പെട്ടെന്ന് കലങ്ങിപ്പോയത്, കാരണം നമ്മൾ മൈദാമാവ് കൊണ്ടുവന്ന് വെറുതെ കൊണ്ടുവന്ന് പച്ചവെള്ളത്തിൽ കുഴച്ചിട്ടതാണ്. ഇപ്പം നമ്മൾ ചൂടുവെള്ളത്തിൽ കുഴച്ച പാവായത്. ഞാൻ തീറ്റ എടുത്ത് ഇതിലോട്ടിട്ടേ ണ്ടോ, നല്ലൊരു ഉണ്ട തീറ്റ ഞാൻ കൊണ്ടിട്ടതായിരുന്നു, പക്ഷെ അത് ഇത്രയായി. ഇപ്പോൾ അവിടെ നമ്മൾ ഈ ഇതിട്ട് കഴിയുമ്പോഴേ അവിടെ അങ്ങ് മീൻ അങ്ങ് വന്ന് അടുക്കും കേട്ടോ. പള്ളത്തി എല്ലാം കൂടെ പള്ളത്തിയും കരിമീനും, പക്ഷെ കരിമീൻ ഇതിനകത്ത് കയറുന്നില്ല, പള്ളത്തി ശരിക്ക് കയറുന്നുണ്ട്. ആ പള്ളത്തി ആ വന്നു കിടന്ന് ആ ഓളം കണ്ടോ, അത് മൊത്തം മീനാണ്. ആ ചെറിയ ഓളം കാണുന്നത് മൊത്തം മീൻ വന്ന് മേലിലടിച്ച് തീറ്റ ആയിട്ട് കൊടുക്കും.
അപ്പൊ നമുക്ക് ഇതെടുത്തുകൊണ്ടൊന്ന് അകത്തുകൊണ്ട് വെക്കാം കേട്ടോ. ഇനി അടുത്തത് തട്ടുന്നത് കാണിക്കാം. അന്ന് അന്നേരം കുറച്ച് കൊളത്തി കണ്ടല്ലോ, അപ്പൊ ഇനി നമ്മളിത് രണ്ടാമത്തെ തട്ടാ. ഇപ്പൊ ഈ കുളത്തിൽ തട്ടാൻ പോകുന്നത് ഉണ്ടോ? അപ്പൊ ഇത് നമ്മൾ അവിടെ ഇവിടെയും കൊണ്ടാണ് ഓടി നടക്കുന്നത്. ഒരു കാര്യമില്ലായിരുന്നു, നമ്മളെ കുളത്തിൽ തട്ടിയിട്ട് നമുക്ക് ഇഷ്ടം പോലെ മീൻ കിട്ടുമായിരുന്നു. അന്നേരം ചേട്ടൻ പറഞ്ഞതായി കണത്ത് ഇടാൻ, പക്ഷെ അന്നേരം അത് അവിടെ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇട്ട് നമുക്ക് ഒരുപാട് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു ട്രിപ്പ് കൂടി ഇടാം നമുക്ക്, ഇട്ടതിന് ശേഷം പിന്നെ ഇതൊന്ന് കണ്ടിച്ച് വൃത്തിയൊക്കെ ആക്കാം. ഒന്ന് കാണിക്കും കേട്ടോ. അത് പിന്നെ ആദ്യമൊക്കെ നമ്മൾ പിടിച്ച മീനൊക്കെ ചത്തു തുടങ്ങി, അപ്പം അതൊന്ന് പറക്കി മാറ്റണം നമുക്ക്. പിന്നെ ചീത്തയായി പോകും. കെട്ടിക്കോട്ടെ, ഇതൊന്ന് ഒന്ന് കെട്ടി വെച്ചില്ല കണ്ടല്ലോ, ഈ സൈഡിൽ കൂടെ അങ്ങ് പോകും മീന്. ഇങ്ങനെ നമ്മൾ മീൻ പിടിക്കുന്നത്. നമ്മളിതുപോലെ നേരത്തെ നമുക്കൊരു കൂടുണ്ടായിരുന്നു, പക്ഷെ അതങ്ങ് ചീത്തയായി പോയതാ കേട്ടോ. അപ്പോൾ അന്ന് ഇതുപോലെ തന്നെ നമ്മൾ അന്ന് തീറ്റ ഇടുന്നത് പുളിയരിയും പിണ്ണാക്കുമായിരുന്നു. എന്തേ തീറ്റ, എന്തേ തീറ്റ പോയോ? അങ്ങനെ ഇത്രയും തീറ്റയുള്ളു, ഇതിട്ട് കൊടുക്കാം. വേറെ കുഴക്കണം, ഇപ്പൊ തൽക്കാലം ഇത് കിടക്കട്ടെ. ഒരു വള്ളത്തിൽ കിടക്കുന്നില്ലയോ, തലപ്പി ഔട്ട് പിടിച്ചോ. ഇതെറിഞ്ഞിട്ട് കരിമീൻ എന്തായാലും ഇതിൽ കയറത്തില്ല, അവിടെ കിടക്കട്ടെ. അപ്പൊ നമുക്കിതിലേനേ തിരിഞ്ഞ് ആദ്യമേ പിടിച്ച മീന് ഒന്ന് പറക്കി മാറ്റണം, കാരണം ആദ്യമേ പിടിച്ച മീനൊന്ന് ചാവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. രാവിലെ നമുക്ക് കിട്ടിയ മീനൊക്കെ കണ്ടോ, ഇവരൊക്കെ ഒന്ന് ചാവാറായിട്ടുണ്ട്. അപ്പൊ അവരെ ഒന്ന് തിരിഞ്ഞു മാറ്റാം. അപ്പോഴേണ്ട നമ്മൾ വീണ്ടും ഇവിടെ വന്ന് നമ്മൾ തോട്ടിനുള്ള കൂടെടുക്കാൻ പോവാം കേട്ടോ. രണ്ടാമത്തെ കൂടും, രണ്ടാമത്തെ അല്ലല്ലേ, മൂന്നാമത്, മൂന്നാമത് അല്ലേ നമ്മൾ തപ്പുന്നത്. അപ്പോൾ ഇനി തീറ്റ അങ്ങ് പോയി കേട്ടോ. ഇനി നമുക്ക് കുറച്ച് തീറ്റ ഇടണം. ഒരു നാല് മീനെ കയറിയുള്ളൂ വള്ളത്തിൽ, കുറേ ഇനി പോരുന്നില്ല. നാല് വള്ളത്തിൽ കിട്ടിയിട്ടുണ്ട് ഇപ്പം. ഇനി നമുക്കേ ഒരു പ്രാവശ്യവും കൂടെ ഒന്ന് മാവ് കുഴച്ചിട്ട് കൊടുക്കാം, എന്നിട്ട് പിന്നെ വീഡിയോ നിർത്താം. അപ്പോൾ നമുക്കിനി ഞണ്ടിനെ പിടിക്കുന്ന ഒരു വല ഉണ്ടാക്കണം. ഞണ്ടിനെ പിടിക്കുന്ന വല ഇട്ടിട്ട് ഞണ്ട് പിടിക്കുന്ന ഒരു വീഡിയോ എടുക്കാം. അതുകൊണ്ടോ ഈ തീറ്റ കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് കുറച്ച് ഇവിടെ വെച്ചിരിക്കാം. കൂടെ എടുക്കട്ടെ. ഉണ്ടോ മീന്, ശരിക്കും മീൻ കയറി കേട്ടോ. അടുത്ത ട്രിപ്പ് ആ ഇപ്പം ഇങ്ങനെ മീൻ കിട്ടുന്നോണ്ടല്ലോ നിർത്താൻ തോന്നുന്നില്ല മീൻ. ഇനിയും ഇനിയും പിടിക്കാനുള്ള ആവേശം തോന്നുക. കാരണം അരക്കിലോ മൈദയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പം പോയിട്ടുണ്ട്. എങ്ങനെ ശരിയാണ്, നമുക്ക് ഒരു 100 രൂപയുടെ മീൻ ഇപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട് വള്ളത്തിൽ. അപ്പം നമ്മളിതൊരു നമ്മുടെ ബക്കറ്റിനകത്തോട്ട് തട്ടിയിട്ട്
നമ്മളിപ്പോ കണ്ടോ രാവിലെ മുതൽ നമ്മുടെ കണ്ടത്തെ അപ്പുറത്തെ കണ്ടത്തിൽ കിഴക്കുവശത്തൊരു കുളമുണ്ട്. ആ കുളത്തിൽ കൊണ്ട് ഇട്ടത് ഇട്ട് നമുക്ക് കുറേ മീൻ കിട്ടിയായിരുന്നു. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ നമ്മുടെ കുളത്തിൽ കൊണ്ട് നിട്ട മീനും കൂടെ ഇത്. അപ്പം ഇനി അടുത്ത കൂടെ ഒന്നുകൂടെ ഒന്ന് കെട്ടിയിരട്ടെ. തീറ്റ കുറച്ചും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്കൊരു രണ്ട് മൂന്ന് പ്രാവശ്യം കൂടെ ഇതുപോലെ തട്ടാനുള്ള തീറ്റ അതിനകത്തുണ്ട്. അപ്പോൾ അത് അതൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് വേറൊരു വലിയ പാത്രത്തിലോട്ട് മീനിട്ട് കാണിക്കാം. അപ്പോൾ നമ്മുടെ പാത്രത്തിൽ അവസാനം ശേഷിച്ച ഇപ്പോൾ തീറ്റ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും കുറച്ച് തീറ്റയായിരുന്നു. അപ്പോൾ അതും കൂടെ ചേട്ടനെടുത്ത് കണ്ടത്തിലോട്ടിടുക. അയ്യോ, എടുത്ത് കരയ്ക്കോട്ട് ഒത്തിരി കൂടെ അങ്ങോട്ട് ഇടും ചേട്ടൻ. അവിടെ ചവിട്ടി പിടിച്ചിട്ടാണ് ഇട്ടത്. ഇനി ഇവിടെ കിടക്കട്ടെ. നമ്മൾ നമ്മുടെ കൂടെ എടുക്കാൻ പോകും അവസാനത്തെ തട്ട് കേട്ടോ. അപ്പോൾ മൂന്ന് നാല് പ്രാവശ്യം നാലാമത്തെ തട്ടായിരുന്നു. അപ്പോൾ കുറച്ച് വെള്ളത്തിൽ ഉണ്ടായിരുന്നു അവിടെ ഇട്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ഇതും എടുക്കാൻ പോവാം. അയ്യോ, വെയിറ്റ് മാത്രമേ ഉള്ളൂ, വെള്ളത്തിൽ ഒന്നുമില്ല. ഒന്നും ഉണ്ടാവില്ല. മൂന്ന് വെള്ളത്തിൽ ഉണ്ട്. അപ്പോൾ നമ്മൾ അപ്പോൾ ഇതുപോലെ ഇന്നത്തെ കറിക്കുള്ള മീനായിരുന്നു. കറിക്കുള്ളതിൽ നമുക്ക് ഇന്ന് വറക്കാം. ഇന്നത്തെ ആവശ്യത്തിൽ വറക്കാനുള്ള മീനായിരുന്നു. ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് മീൻ പിടിക്കുന്നത്. ഇനിയും ഞങ്ങൾ ഇതുപോലൊക്കെയുള്ള മീൻ പിടിക്കുന്ന വീഡിയോ ഒക്കെ കാണിച്ചുതരാം. അപ്പം ഇതേപോലെ നല്ല നല്ല വീഡിയോകൾ ഇനിയും വരും. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് കാണണം. കിട്ടിയ പള്ളത്തിയായി ഇത് കേട്ടോ. അല്ലേ, ചിലതൊക്കെ ചത്ത് വള്ളത്തി. അപ്പോൾ ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് വാരിയിടാം. രാവിലെ മുതലേ പിടിക്കുന്ന ആയതുകൊണ്ടാവട്ടെ, മാവെള്ളം ഒന്നും മാറിയിട്ടിട്ടില്ലായിരുന്നു. നൂറോടെ വെള്ളത്തിണ്ട്. ഒരെണ്ണമുണ്ട്. നമ്മള് മേടിക്കുന്ന വിലക്കാണെങ്കിൽ ഒരു 100 രൂപയുടെ മീനുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് വെട്ടി കണ്ടിച്ച് വറക്കണം. അപ്പോൾ വറക്കുന്ന വീഡിയോ ഒന്നും ഇടുന്നില്ല. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.